ഹായ് ഹലോ, ആദി സ്വേലിൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യമായി ആദി സ്വേലിൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ ലെഗ് പീസ് കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ ലെഗ് പീസ് എല്ലാം എടുത്ത് ക്ലിയർ ആക്കി ചെറുതായിട്ട് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം ചിക്കൻ നമുക്ക് പെരട്ടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 1/4 സ്പൂൺ മുളകുപൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എനിക്ക് തൈരിന് കുറച്ച് പുളിപ്പ് കുറവായെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ കുറച്ച് നീരും ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പെരട്ടിയിട്ട് 1 20 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളുടെ മസാല എല്ലാം ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട്, പെരട്ടി ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കാം, ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയോ പുറത്ത് വയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്കിത് 20 മിനിറ്റ് കൊണ്ട് ഇതിൽ മസാലയൊക്കെ ചിക്കൻ ലെഗ് പീസ് പിടിച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, സവോള, വെളുത്തുള്ളി എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. അത് 20 മിനിറ്റായി. അപ്പം ഞാൻ പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ലെഗ് പീസിനെ ഇതെടുത്തിടാം. തീ ചെറിയ തീയിലാവണം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ച് മറിച്ച് കൊടുക്കാം. ഒരു ചെറിയ രീതിയിലുള്ള ഷാലോ ഫ്രൈ ആകാവുള്ളൂ. അപ്പം ഇതിൻ്റെ ചെറിയ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സൈഡിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെറിയ തീയിലായതുകൊണ്ട് ഇത് വളരെ പതിയെ 4 ഭാഗം നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയെടുക്കേണ്ടതാണ്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഞാനൊരു സവോള, 1/2 സവോളയുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത്, വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, തക്കാളി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്, 1/2 മുറി തേങ്ങാപ്പാൽ നമുക്ക് 1/2 പാല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഇനി ഇതിനാവശ്യമുള്ളത്. നമ്മളുടെ ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതെല്ലാം വഴറ്റേണ്ടതാണ്. അപ്പം നമ്മളുടെ ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയെടുക്കണം. നമ്മളുടെ കടായി ചൂടായി, ഞാൻ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു. ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ 2 കഷ്ണം ഉള്ളി അരിഞ്ഞിട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, പിന്നെ നമ്മളുടെ ഈ ബേലീഫും നമ്മളുടെ പട്ടയും ഒരേ ഒരു ചെറിയ കഷ്ണം ഏലക്കയും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്നൊരു മൂത്ത ഒരു മണം വരുമ്പോഴത്തേക്കിനും നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നമുക്ക് എല്ലാം ഇതിനകത്തേക്ക് ഇടാം. അത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവോള ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരേക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സവോള ചെറിയ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ തക്കാളി ഒഴിച്ചിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ തീയിലാക്കിയിട്ട് ചെറുതായിട്ട് നമുക്കിതിൻ്റെ തക്കാളിയുടെയും പച്ചമണം മാറുന്നവരേക്കിലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയും ഇതുപോലെ തന്നെ
ചെറിയ തീയിലൊന്ന് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ച് കൊടുക്കാം. തക്കാളി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികളിടാം. നമുക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത്, ഷാലോ ഫ്രൈ ആക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്തതാണ്. എന്നാലും നമുക്ക് കുറച്ചും കൂടി പൊടികളെല്ലാം ഒന്നും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളുടെ തക്കാളി ഒന്ന് ശരിയായി ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കിനും ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ചിക്കൻ ലെഗ് പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഒന്ന് പച്ചമണം മാറട്ടെ കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു കുറച്ച് രണ്ട് മൂന്ന് നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴണ്ട് വന്നപ്പോഴത്തേക്കിനും ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ലെഗ് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മസാല എല്ലാം അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യിപ്പിക്കുക. കണ്ടോ, ഇതുപോലെ എല്ലാത്തിലും നമ്മളുടെ എല്ലാം നമ്മുടെ വഴറ്റിയ മസാല എല്ലാം കൂടി ഒന്നുകൂടി ഇതിനകത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊന്നൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് അടിയിൽ പിടിക്കും. അപ്പം അതുകൊണ്ട് ആവിയിൽ വേണം ഇത് മൊത്തം ഒന്ന് ശരിയായി വരാൻ. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി തിരിച്ചു മറിച്ചു ഒന്ന് ഇട്ട് കൊടുത്ത് വേണം ഇതെടുക്കാൻ. അവസാനം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമുക്കൊന്ന് തിരിച്ചു മറിച്ചു ഒന്നിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് വന്ന് നോക്കുന്നതാണ്. നമുക്ക് നോക്കാം അതൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ചേച്ചി അടിയിൽ പിടിച്ചിട്ടും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു 10 മിനിറ്റും കൂടി അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, ചെറിയ തീയിലാവണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി അടച്ച് വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഇതിനകത്തേക്കൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി തേങ്ങാപ്പാലിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്കിത് കുറച്ച് മല്ലിയിലയും കൂടി വെതറിയിട്ട് നമ്മളുടെ കറിയപ്പം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ദേ നമ്മളുടെ കുറച്ച് കറി റെഡിയായിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടി വെതറി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കി, ഉപ്പ് കറക്റ്റാണ്, ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട്, എരിവുമുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കറി നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ന്യൂ ഇയർ സ്പെഷ്യൽ, നമ്മുടെ ചിക്കൻ ലെഗ് പീസ് കൊണ്ടുള്ള ഒരു മസാലക്കറി.
അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഞങ്ങളുടെ ആദീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് പുതിയൊരു ദിവസത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഹാപ്പി ന്യൂ ഇയർ.